ഞങ്ങളിപ്പോ നിൽക്കുന്നത് മലയാളികൾക്കെല്ലാം സുപരിചിതനായ രാഹുൽ ഈശ്വർ എന്ന ആളുടെ വീട്ടിലാണ്. നമുക്കറിയാം വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്കൊക്കെ എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കഴിയുന്നതുപോലെ അദ്ദേഹത്തോട് ശ്രമിച്ചു നോക്കാം. രാഹുൽ ഈശ്വർ നമസ്കാരം. ഞാൻ വീണ്ടും ഒന്നുകൂടെ തൊഴുകയാണ്. ശരിയായിട്ടും ഇത് സരസ്വതിയിലേക്കുള്ളതാണ്, കാരണം നിങ്ങളെ നാവിൽ അങ്ങനെ സരസ്വതി അങ്ങനെ വിളയാടുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം അതിനൊരു അതൊക്കെ എടുക്കുകയാണ്. ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പം കുറച്ച് വൈകാരികതയും ഒരു സ്പീഡും ഒക്കെ വരാറുണ്ട്. അപ്പം ദൈവം സഹായിച്ച് അത്യാവശ്യം ആർട്ടിക്കുലേഷൻ സ്കിൽസ് സരസ്വതിയുടെ കൃപാകടാക്ഷം ലഭിച്ചിട്ടുണ്ട്. അത് ഭാഗ്യമായി ചാനൽ ചർച്ചകൾക്ക് ശേഷം ഇത് കാണാറുണ്ടോ? വീട്ടിൽ വന്നിരുന്നു ചിലപ്പോഴൊക്കെ, ചില എല്ലാം കാണാറില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില ചാനൽ ചർച്ചയിൽ നമ്മൾ നന്നായി പെർഫോം ചെയ്തു എന്ന് ആൾക്കാർ പറയാറുണ്ട്. ഒരുപക്ഷെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ പോലും പറയാറുണ്ട്. കാണുന്ന ആൾക്കാർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് തോന്നാറ് ചിലപ്പോ. അതായത് നമ്മുടെ ടിവിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പോയിന്റിന്റെ ആള് സൗണ്ട് വെക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആവും, എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് പറയുന്ന ആള് സൗണ്ട് വെക്കുമ്പോൾ മിടുക്കൻ അവ നന്നായി പറഞ്ഞു എന്ന് പറയും. അപ്പൊ ഈ രണ്ട് വശവും രണ്ട് സൈഡിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ നാലുപേരും ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും അധികം സൗണ്ട് ഉയർത്തി മറ്റേ ആരുടെയെങ്കിലും സമയം കൂടെ കവർന്നെടുക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുറച്ചില്ലെന്ന് പറയാൻ കഴിയില്ല, സത്യമാണ്, കുറച്ചില്ലെന്ന് പറയാൻ കഴിയില്ല. ഒരു ഒരു എനിക്കൊരു സെക്കൻഡ് തരൂ, അര സെക്കൻഡ് തരൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു വരി പറയാൻ തരൂ. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അത് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വരി കൊണ്ട് തീരില്ല എന്നറിയാം. എന്നാലും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രഹസ്യം പറയാം. അതായത് പ്രത്യേകിച്ച് മീഡിയ രംഗത്ത് നിൽക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇത് നമ്മുടെ പാർലമെന്റിൽ അടക്കം പ്രയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയും ടെക്നിക്കുമാണ്. പാർലമെന്റിൽ സ്ഥിരം സ്പീക്കറിനോട് നമ്മുടെ ലോക്സഭയിലെ എം പിമാരെല്ലാം ജസ്റ്റ് ഗിവ് മീ വൺ മിനിറ്റ്, ജസ്റ്റ് ഗിവ് മീ 30 seconds, ജസ്റ്റ് ഗിവ് മീ 2 minutes എന്ന് പറഞ്ഞ് അവർ 10-20 minutes സംസാരിക്കും. കാര്യം ഞാൻ 5 minutes സംസാരിക്കാൻ ചോദിച്ച 5 minutes നിർത്തിയാൽ 5 minutes എന്ന് പറയുന്ന ഒരു സാധനം സൗണ്ട്സ് ബിഗ്, അതുകൊണ്ട് തരില്ല. പക്ഷെ ഒരു വരി, രണ്ട് വരി, മൂന്ന് വരി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് സംസാരിക്കാം. എതിരാളികള് രാഹുലിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോഴാണോ ഇത്ര ശബ്ദം ഉയർത്തി അവരുടെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യാത്ത വിധത്തിൽ രാഹുൽ ശബ്ദം? അങ്ങനെയല്ല, 99% അങ്ങനല്ല, 1% അങ്ങനെ വന്നേക്കാം, ഇല്ലെന്നല്ല. പക്ഷെ ബഹുഭൂരിപക്ഷം സമയവും നമുക്ക് ഇപ്പം ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ചാനൽ ചർച്ചകള് ഗുസ്തി മത്സരം പോലെയല്ല, പകരം ക്രിക്കറ്റോ ഫുട്ബോളോ പോലെയാണ്. ഏതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളൊരു ബോൾ എറിയുകയാണ്, ഒരു വാദഗതി ഉന്നയിക്കുകയാണ്. അതായത് മെഗ്രാത്തോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ നല്ല ബോളേഴ്സ് ആരാണുള്ളത്, മെഗ്രാത്തോ ഷൊഹൈബ് ബക്തറോ ഒരു നല്ല ബൗൺസർ എറിയും. ആ ബൗൺസറിനെ നമ്മൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആക്രമിക്കുന്നത് ഷൊഹൈബ് ബക്തർ എന്ന വ്യക്തിയെയല്ല, ബോളറെയല്ല, ഷൊഹൈബ് ബക്തർ എറിയുന്ന ബോളിനെയാണ്. ശരിയായിട്ടും രാഹുൽ ഈശ്വർ എന്താ ചെയ്യുന്നത്? ഞാൻ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 12 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ടെക്നോ പാർക്കിലാണ് ഓഫീസ്. എന്റെ കോർപ്പറേറ്റ് കരിയർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കരിയർ തുടങ്ങുന്നത് US ടെക്നോളജിയിലാണ്. US ടെക്നോളജി വൺ ഓഫ് ദി ബിഗസ്റ്റ് കമ്പനീസ് ആണ്. ഇപ്പൊ ലൈഫോളജി എന്നൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 14-15 വർഷത്തോളമായി ഇങ്ങനെ വ്യത്യസ്ത കമ്പനികളിൽ വർക്ക് ചെയ്യാനാണ് അവസരം. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ദിലീപിന്റെ വിഷയത്തിലേക്കാണ്, അതാണല്ലോ നമ്മളിപ്പം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ദിലീപിന്റെ വിഷയത്തിലേക്ക് പെട്ടെന്നാണ് രാഹുൽ ഈശ്വറിന്റെ എൻട്രി, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു എൻട്രി? എന്നെ 3-4 ചാനലുകൾ നിരന്തരമായി വിളിച്ചിട്ട് ഞാൻ പോയില്ല. കാര്യം അത്ര ഒരു വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടില്ല, കോടതി വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശ്രീ ദിലീപിന്റെ വിഷയത്തിൽ ആദ്യം ഞാൻ ദിലീപിന്, ഇപ്പോഴല്ല, ആദ്യ കാലത്ത് ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാനടക്കം നമ്മുടെ മലയാളികളെല്ലാം തെറ്റിദ്ധരിച്ചിരുന്നത് ദിലീപ് ഈ കേസിൽ ഇൻവോൾവ് ആണ്. എന്നിട്ട് ഞാൻ ഏതോ ചാനലിൽ പറയുകയും ചെയ്തു, ദിലീപ് കണ്ടില്ലേ ആ നടിയെ ദ്രോഹിച്ചിട്ട് പിന്നീട് പോയി കവലപ്രസംഗം നടത്തുന്നു എന്നൊക്കെ. പക്ഷേ അതൊന്ന് ആലോചിച്ച് നോക്കൂ, 2017 നടന്ന ഈ സംഭവം, ഇന്നേ വരെ ദിലീപിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ്, രണ്ട് തെളിവ് വേണ്ട, ഒരൊറ്റ തെളിവ്, ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്, ശക്തമായ തെളിവ് കൊണ്ടുവരാൻ പോലീസിനായിട്ടുണ്ടോ? ബാലേന്ദ്രകുമാർ ഇതുവരെ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സി, ബാലേന്ദ്രകുമാർ പറയുന്നത് മുഴുവൻ അർത്ഥസത്യങ്ങളാണ്, കള്ളങ്ങളെക്കാൾ അപകടകരങ്ങളാണ് അർത്ഥസത്യങ്ങൾ. ശരിയായിട്ട് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വീഡിയോ അവിടെ നിന്ന് കണ്ടു, അതിന്റെ അതിനകത്ത് A to Z വോയിസുകള് പുള്ളി പോലീസിനോട് പറഞ്ഞപ്പോഴാണല്ലോ പോലീസ് അത് വിശ്വസിക്കുന്നത്. അത് ഒന്ന്. രണ്ടാമത്, ഈ ദിലീപും പൾസർ സുനിയും തമ്മിൽ സംസാരിച്ചു, പൈസ കൊടുത്തു, കൊണ്ടുപോയത് കണ്ടു എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇതിനെല്ലാം കൃത്യമായ തെളിവുകളുള്ളതാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വോയിസുകളുണ്ട്. ഇദ്ദേഹത്തിന് ഞങ്ങൾ ആദ്യം ഇന്റർവ്യൂ ചെയ്തിരുന്നു. ആദ്യം ഇന്റർവ്യൂ ചെയ്തപ്പോ ഞങ്ങളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയില്ല. എന്റെ കയ്യിൽ എന്ത് സോളിഡ് എവിഡൻസ് ഉണ്ടോ അതിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നത്.
തുമ്പും തലയും വാലും തലയും ഇല്ലാത്ത കുറെ സംഭാഷണങ്ങളും അത് നമ്മൾക്ക് നമ്മുടെ മുന്നിൽ എല്ലാം വെളിപ്പെട്ടിട്ടില്ലല്ലോ അവിടെ എന്താ വെളിപ്പെടുത്താത്തത് അത് ചുമ്മാ പറയുന്നത് അതായത് ഈ കേസ് തോക്കാൻ നിൽക്കുന്നവരോട് കേസിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മിണ്ടൂല അത് സബ്ജുഡീസ് ആണെന്നൊക്കെ പറയും അത് ചുമ്മാ ഈ സാങ്കേതികമായി ഇതിനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ശക്തമായ എനിക്കൊരു നിലപാടെടുക്കാൻ തോന്നിയത് ദിലീപിനെതിരെ ഒരു തെളിവും ഇല്ലാന്ന് പറഞ്ഞു ഇരുപത് സാക്ഷികൾ കൂടുതലാണ് കറക്റ്റ് ആരാ ഇരുപത് സാക്ഷികൾ കാവ്യമാധവൻ കാവ്യമാധവന്റെ അച്ഛൻ അവരുടെ ബന്ധുക്കൾ ഭാമ ബന്ധു പണിക്കൽ ഈ സാക്ഷി ഇനി രണ്ട് വളരെ ക്രിട്ടിക്കൽ ഒരു കാര്യമുണ്ട് ഈ സാക്ഷി എന്നൊക്കെ കേൾക്കുമ്പോൾ നാട്ടുകാർ ഞെട്ടും എന്താണ് ഇവർ സാക്ഷി പറയുന്നത് ഇവരിങ്ങനെ ഒരു സംഭവം കണ്ടോ ഇവര് തമ്മിലുള്ള വിരോധത്തിന്റെ സാക്ഷി ഭാമയുടെ മൊഴി എന്താണെന്ന് അറിയാം അങ്ങനെ പക്ഷെ വായിച്ചു കാണണം ഭാമ പറഞ്ഞത് സെറ്റിൽ ഞാൻ പറയുന്നത് കേട്ടു ദിലീപ് ആ നടിയെ പച്ചയ്ക്ക് കൊടുത്തു ഇതാണ് ഭാമ സെറ്റിൽ നിന്ന് കേട്ടത് ഭാമ കേട്ടതല്ല സെറ്റിൽ അങ്ങനെ പറയുന്നതായി ദിലീപ് പറയുന്നതായി ഭാമ കേട്ടു പ്രോസിക്യൂഷൻ എന്താ കോടതി പറഞ്ഞതെന്ന് അറിയാമോ ദിലീപ് വാണ്ടഡ് ടു ബേൺ ദ ആക്ട്രസ് ലൈഫ് ഇത് നടന്ന കാര്യമാണ് നമ്മള് പച്ചയ്ക്ക് കൊളുത്തും എന്ന് പറയുന്ന ഒരു പച്ചയ്ക്ക് കൊളുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പച്ചയ്ക്ക് കൊളുത്തു എന്ന് പറഞ്ഞാൽ ബേണലൈവെന്നാണ് അർത്ഥം നമ്മുടെ ആറാം തമ്പുരാനിലെ ലാലേട്ടൻ മറ്റേ കൊളപ്പുള്ളി അപ്പനോട് ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തും എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ എന്നെ ഒഴിച്ച് ശരീരത്തിൽ തീ കത്തിക്കുമെന്നാണോ രാഹുലേശ്വർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ശശി തരൂര് ഷാറുഖ് ഖാന്റെ മകനാണ് ഷാറുഖ് ഖാന്റെ മകനെ അങ്ങനെ ഒരു പക്ഷേ ഓർമ്മ ആണ് റീസെന്റ് ആയതുകൊണ്ട് 20-25 ദിവസം ജയിലിലിട്ടു എന്താ കുറ്റം ഷാറുഖ് ഖാന്റെ മകന്റെ കൂട്ടുകാരന്റെ ഒരു സ്ത്രീ വിരുദ്ധതയുടെ ഒരു മുഖം രാഹുലിനുള്ളവർ സ്ത്രീ വിരുദ്ധതയല്ല ഞാൻ സ്ത്രീ അനുകൂലിയായിട്ടാണ് പറയുന്നത് അതായത് ഇവര് ചെയ്യുന്നത് എന്താ സ്ത്രീകളുടെ വേദനയെ അല്ലെങ്കിൽ ആ നടി അനുഭവിച്ച വേദനയെ ചൂഷണം ചെയ്ത് തങ്ങളുടെ പ്രതികാരം ദിലീപിനോട് തീർക്കുക ആ സ്ത്രീ അനുഭവിച്ച നടി അനുഭവിച്ച വേദന എടുത്തുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ പ്രൊപ്പല് ചെയ്യുകയാണ് ആ നടിക്ക് വേണ്ടി പോരാടുന്നു എന്ന വ്യാജേന ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സിനിമ കാണിക്കാൻ സിനിമ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ സ്ത്രീപക്ഷമ സ്ത്രീകൾക്കായിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ആയിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും പ്രശ്നം അപ്പൊ ശരിയായിട്ടും ഇപ്പോൾ ധാരാളം ആൾക്കാര് ദിലീപിന് അനുകൂലമായി പറയാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് വരുന്നവരൊക്കെ ഇപ്പൊ ഇവരുടെ ഒരു ഫാക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 ലക്ഷം രൂപ ശാന്തിമുള്ള ദിനേശന് ദിലീപ് കൊടുക്കാൻ ശ്രമിച്ചു അത് നിഷേധിക്കുമോ രാഹുൽ എനിക്കറിയില്ല അദ്ദേഹം തന്നെ പറഞ്ഞു അത് ചെയ്തു എനിക്കറിയില്ല അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചു സംസാരിച്ച് പൈസ തരൂന്ന് പറഞ്ഞു വിളിച്ചു എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെയല്ല ഈ ശാന്തിമുള്ള ദിനേശൻ പറയുന്നു എനിക്കറിയില്ല ഞാനത് കേട്ടില്ല എനിക്ക് ശാന്തിമുള്ള ദിനേശൻ ടിവിയിലൊക്കെ കണ്ട് പരിചയമുണ്ട് ആ 10 ലക്ഷം രൂപ മുമ്പ് പൾസർ സുനി കൊടുത്ത പ്രശ്നം തന്നെ ഉണ്ടാവില്ലായിരുന്നല്ലോ ഈ പറയുന്നത് പോലെ ആണെങ്കിൽ രാഹുൽ തന്നെ പറയുന്നുണ്ട് ഒന്ന് കോടതിയിൽ നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ആൾക്കാരുടെയില് മീഡിയയുടെ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട് ഇതിനകത്തെ വക്കീലായിട്ട് നിങ്ങളെ വക്കീലായിട്ടല്ല സീ ആരങ്ങനെ നീതിക്ക് വേണ്ടി പോരാടിയാലും നമുക്ക് പോരാടാൻ കഴിയും ഞാൻ അത് പറയുന്നതിന് എനിക്കൊരു റൈറ്റും കൂടെ ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ശശി തരൂരിന്റെ കാര്യം പറയുന്നത് എനിക്കൊരു റൈറ്റ് ഉണ്ട് കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാലവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാവുന്ന അവസരത്തിൽ ഞാൻ മാത്രമാണ് ഒരു പക്ഷെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു മധു എന്ന് പറഞ്ഞ ഒരാള് മരണപ്പെട്ടു ഇതിനെ സംബന്ധിച്ച് അവർക്ക് നീതി കിട്ടാൻ വേണ്ടി രാഹുലിന്റെ മീഡിയ ഞാൻ കണ്ടില്ല വളരെ നന്നായി അങ്ങ് ചോദിച്ചത് പ്രത്യേകിച്ച് മധുവിന്റെ കാര്യമാണ് ഞാൻ ഈ മൊബൈൽ എടുക്കുന്ന ഇദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് മധുവിന് ആദ്യമായി മധു എന്ന് പറയുന്ന പാവപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന് ആദ്യമായി ധനസഹായം ലഭിച്ചത് രാഹുൽ ഈശ്വർ വഴിയാണ് 1.5 ലക്ഷം രൂപ കാണിക്കാൻ പറ്റുമോ വീരേന്ദ്ര സെവാഗ് എനിക്ക് തന്നയിച്ച ഞാൻ വീരേന്ദ്ര സെവാഗിനോട് വ്യക്തിപരമായി സംസാരിക്കുകയും വീരേന്ദ്ര സെവാഗ് ഫൗണ്ടേഷൻ തന്നയിച്ച 1.5 ലക്ഷം രൂപ മീഡിയ ഇത്തരം കാര്യങ്ങളിൽ വാദഗതിയോട് ഉന്നയിക്കാൻ 100% രണ്ട് പെൺകുട്ടികൾ വാളയാറി മരിച്ചത് ഈ രണ്ട് വിഷയങ്ങളിലും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം കാര്യം ഏതെങ്കിലും കോണ്ടാക്ട് ആണ് മധുവിന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞൊരു കാര്യത്തിൽ ഈ ചാനൽ ചർച്ചകൾക്കപ്പുറം അതായത് സംസാരത്തിനപ്പുറം മധുവിന് വേണ്ടി വീട്ടിൽ 1.5 ലക്ഷം രൂപ ആദ്യമായി കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ പൾസർ സുനിയുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന സഹതടവുകാരൻ ജിൻസനെ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി അപ്പൊ ജിൻസൺ പറയുകയാണ് അദ്ദേഹത്തെ ഞാൻ മൊഴി മാറ്റാനായിട്ട് നമ്മുടെ ദിലീപിന്റെ അഡ്വക്കേറ്റ് മറ്റേ ഒരാള് വഴി ഇദ്ദേഹത്തെ സമീപിക്കുകയാണ് 25 ലക്ഷം രൂപയും 5 സെന്റ് സ്ഥലവും തരാം ദിലീപിന് അനുകൂലമായി മൊഴി പറയണം എന്ന് പറയണം ഇത് ജിൻസൺ പോലും 25 ലക്ഷം രൂപ ഓഫർ ചെയ്യുമെങ്കിൽ പൾസർ സുനിക്ക് എത്ര ഇരട്ടി ഓഫർ ചെയ്ത് കാണും അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ പൾസർ സുനി സ്വീകരിക്കാത്തത് പൾസർ സുനി നീതി ഓഫർ ചെയ്ത പണം കൊടുക്കാത്തതാണെന്ന് ഇപ്പോഴും പ്രശ്നം അങ്ങനെയാണെങ്കിൽ ജിൻസൺ പേര് പുറത്ത് വരത്തില്ല ജിൻസൺ 25 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും രണ്ട് പൾസർ സുനി ദിലീപ് പറഞ്ഞിട്ടാണോ മേനകാ സുരേഷ് ചേച്ചിയെ തട്ടിക്കൊ അല്ലെങ്കിൽ ശ്രീമതി മേനകാ സുരേഷിനെ തട്ടിക്കൊണ്ടോ ശ്രമിച്ചത്
ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളിനെ ദിലീപ് സെലക്ട് ചെയ്തതല്ലേ? എങ്ങനെ ഇങ്ങനെ ഒരു നടിയെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മുടെ ഒരു എം എൽ എ ഡ്രൈവർ ആയിട്ട് വെക്കുകയാണ്. പൾസർ സുനിക്ക് കൊടുത്തിരുന്ന ഫോൺ പോലും ദിലീപ് കൊടുത്ത ഫോണാണ്. പൾസർ സുനിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചു നോക്കുക, എന്തായാലും പൾസർ സുനി കുടുങ്ങി. പൾസർ സുനിയോട് ഒരു പൾസർ സുനിയുടെ അഡ്വക്കേറ്റ് ആരെങ്കിലും കാണുമല്ലോ പറയുന്ന ഏറ്റവും എളുപ്പം വഴി എന്തായിരിക്കും? ഈ ഒരു കാര്യം ചെയ്യും, ദിലീപിനെയുള്ള കേസിലേക്ക് ഡ്രാഗ് ചെയ്യും. ഇവിടെ ഇവിടെ ശരിയായിട്ടും നീതി കൂടുതൽ കിട്ടുന്നത് കോടതിയിൽ നിന്നുള്ള കൂടുതൽ പരിഗണന കിട്ടുന്നത് ദിലീപിനെ പരിഗണനയല്ല, അവിടെയാണ് ആൾക്കൂട്ട നീതി അല്ല നീതി. ദിലീപിനെതിരെ ഇപ്പോൾ നടക്കുന്നത് മോബ് ഇൻജസ്റ്റിസ് ആണ്. നമുക്ക് വേണ്ടത് കോടതിയുടെ ജസ്റ്റിസ് ആണ്. ദിലീപിനെ ഈ കേസ് ഇരയാക്കപ്പെട്ട നടിക്കെതിരെയുള്ള കേസിൽ ശിക്ഷിച്ചാൽ മാത്രമേ, അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ ഒരു മെസ്സേജസ് സമൂഹത്തിൽ കിട്ടത്തുള്ളൂ. അല്ലാതെ തോക്ക് കൈവച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പറഞ്ഞിട്ടോ രണ്ടാമത്തെ കേസ് നിലനിൽക്കില്ലെന്ന് എല്ലാവർക്കും. ഞാൻ ചോദിക്കുന്നത് രാഹുൽ, ഈ രണ്ടാമത്തെ കേസ് മറ്റേ കേസിലേക്ക് സത്യസന്ധമായി നമുക്ക് പറയാം, ഇതിന് പക്ഷഭേദമില്ല, അതായത് ഇതിന് വ്യാഖ്യാന വ്യത്യാസമില്ല. അതായത് രണ്ടാമത്തെ കേസ് വെച്ച് മറ്റേ കേസിലെ അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തുടരന്വേഷണം വേണമെന്നും പുനരന്വേഷണം വേണമെന്നും കൂടുതൽ സമയം വേണമെന്നും പ്രോസിക്യൂഷന് പറയാനായിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ശരിയായിട്ടും ഇവിടെ നടക്കുന്നത്. ജനങ്ങളുടെ ശ്രദ്ധ, കോടതിയുടെ ശ്രദ്ധ, മീഡിയയുടെ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടിയിട്ട് ഈ ഫോണുകൾ കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ദിലീപിന് ജാമ്യം കിട്ടണോ വേണ്ടായോ എന്നുള്ളതൊന്ന് ചർച്ച മാറ്റി വിട്ടു. അതെ ഞാൻ ചോദിക്കുന്നത്, അത് ഇത്രയും നാളും താമസിപ്പിച്ചത് ദിലീപിന് ജാമ്യം കിട്ടണോ വേണ്ടായോ എന്നുള്ള ചർച്ചയിൽ നിന്നും ബുദ്ധിമാനായ ദിലീപിന്റെ വക്കീൽ ചർച്ചയെ മീഡിയയും കോടതിയും നമ്മുടെ ചർച്ച മൊത്തം ഫോണിന്റെ പുറകെ പോയി. നമ്മുടെ ചർച്ച ഇയാൾക്ക് ജാമ്യം കിട്ടണോ വേണ്ട എന്നുള്ള ചർച്ചയിൽ നിന്ന് നമ്മളെ മാറ്റിയില്ലേ? കോടതിയെ മാറ്റിയില്ലേ? മീഡിയയെ മാറ്റിയില്ലേ? ഫോണുകളെ മാറ്റിയില്ല? ഇന്നും കൂടെ എടുക്കുന്നത് മുൻകൂർ ജാമ്യം വേണോ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത് പോലും നടന്നുകൊണ്ടിരിക്കും. അതിന് ഇത്രയും വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലേ? മൂന്ന് ദിവസമല്ലേ, ഒന്ന് ശനിയാഴ്ച പോലും കോടതി കേസ് കേൾക്കുകയുണ്ടായി. മൂന്ന് ദിവസമല്ലേ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം കോടതി പോലും പറയുകയുണ്ടായി ദിലീപിന് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യുന്നുവോ എന്ന് ജനം സംശയിക്കുന്നു എന്ന് പറയുന്നത് കോടതി മീഡിയ പ്രഷർ വീണാ തീർന്നില്ലേ? അത്രമാത്രം അല്ല, കോടതിക്ക് പോലും സംശയം ഒരു കാര്യം സംശയിച്ചാൽ പറയാൻ നോക്കൂ. അല്ല, അവിടെയാണ് കോടതി 100% ആൾക്കാർ എതിര് നിന്നാലും ന്യായം ചെയ്യേണ്ടതല്ലേ? ഇത് കൈപൊക്കി ഭൂരിപക്ഷത്തിന്റെ കാര്യമല്ലല്ലോ, ഇത് മോബ് ജസ്റ്റിസിന്റെ കാര്യമല്ലല്ലോ. 99% ആൾക്കാരും കരുതുന്നു എന്നിരിക്കട്ടെ ദിലീപ് തെറ്റുകാരനാണെന്ന് എന്ന് പറഞ്ഞ് തെളിവില്ലാതെ സത്യമില്ലാതെ കോടതിക്ക് ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റൂ? നിരപരാധികൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടാനും അല്ലെങ്കിൽ മാധ്യമം വിചാരണയ്ക്ക് വേണ്ടയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കേസുകളെല്ലാം ദിലീപിന്റെ അല്ല ആക്കുകളായിട്ട് കാണാനില്ല. അല്ല അപരാധികൾ, അല്ല അപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു ഉദാഹരണം പറയാം. 1000 ദിലീപിനെ വിലക്കെടുക്കാൻ കഴിയുന്ന ആളാണ് സഹാറ ഗ്രൂപ്പിന്റെ സുബ്രതോ റോയ്, നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഒക്കെ ജേഴ്സി സ്പോൺസർ ചെയ്ത സുബ്രതോ റോയ്. 10 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള മനുഷ്യന് വർഷങ്ങളോളം തീഹാർ ജയിലിൽ താഴെയാണ് കിടന്നുറങ്ങിയത്. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന്റെ ശക്തി അതാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പൂർണ്ണമായി സഹകരിച്ചു എന്ന് പറയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കണ്ടേ? അത് എന്നത് കൊടുക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനോട് ഫോൺ ചോദിച്ചു, 24 മണിക്കൂറിനകത്ത് ഫോൺ സബ്മിറ്റ് ചെയ്തു. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്റെ പേഴ്സണൽ ഫോണാണ് ഞങ്ങൾ തരാൻ പറ്റില്ല, എന്റെ ഭാര്യ വേണ്ടി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഉണ്ട്, എന്റെ ഭാര്യ വേണ്ടുള്ള വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒളിക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സഹകരിച്ചില്ല എന്നുള്ള ഒന്നാമത്തെ ഉദാഹരണം. അങ്ങനെയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ 3rd അവസാനത്തെ ദിവസമാണോ ഫോൺ ചോദിക്കുന്നത്? അപ്പൊ ദിലീപിനെ ഏതെങ്കിലും രീതിയിൽ മോശമാക്കാൻ വേണ്ടിയല്ലേ പോലീസുകാരെ ചെയ്യുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥ 3 ദിവസമാണ് കിട്ടിയത്. ആദ്യ ദിവസം ചോദിക്കാത്ത എന്താ? ആദ്യ ദിവസം ചോദിച്ച് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങയുടെ കഴിഞ്ഞ 9 വർഷത്തെ ഫോൺ എവിടെ ഉണ്ടാവും? എനിക്കറിയില്ല എന്റെ ഫോൺ എവിടെ ഉണ്ടാവും. അപ്പൊ ദിലീപിനോട് അവസാന ദിവസം ചോദിക്കുന്ന ഒരു ഉദ്ദേശം എന്താ? അവസാന ദിവസം ചോദിക്കുന്ന ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, പാടില്ലാത്തവ കണ്ടോ ദിലീപ് എന്തോ മറയ്ക്കുന്നു എന്ന ധാരണ ഉണ്ടാക്കണം. ഇതിനു വേണ്ടി ചോദിക്കുന്നത് ഒരു പ്രതിയോട്, പ്രതിയായിരിക്കുന്ന ആളിനോട്, പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളിനോട് എപ്പോൾ എന്ത് സാധനം ചോദിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അങ്ങനെ ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള മാലിഫൈഡ് ഇന്റൻഷൻ ദുരുദ്ദേശമാണ് പറഞ്ഞത്. അഥവാ മൊബൈൽ ഫോണിൽ ക്രിട്ടിക്കലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യ ദിവസം ചോദിക്കാത്ത എന്താ? രണ്ടാമത്തെ ദിവസം ചോദിക്കാത്ത എന്താ? 3rd ദിവസം അവസാനിപ്പിക്കുന്ന ചോദിക്കുന്നതിന്റെ ഉദ്ദേശം മനഃപൂർവ്വം ദിലീപിനെ ബുദ്ധിമുട്ടാക്കണം. ദിലീപിനോട് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിനും ദിലീപ് ദേഷ്യപ്പെട്ട് എണ്ണീറ്റ് പോവുകയാണ് എന്ന് ആര് പറഞ്ഞു? പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പ്രോസിക്യൂഷനെ വീഡിയോ വീഡിയോയുടെ തെളിവുകൾ കോടതി സമർപ്പിക്കാന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദിലീപിനെ പോലെ 140-180 സിനിമകളിൽ അഭിനയിച്ച വ്യക്തി ചാടി എണീറ്റ് ഞാൻ സഹകരിക്കില്ല എന്നൊക്കെ പറയുന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇതാണല്ലോ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് വീഡിയോ സമർപ്പിക്കാന്ന് പറയുന്നത്, കോടതി സമർപ്പിക്കാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോ സമർപ്പിക്കാത്ത എന്താ?
ഓങ്ങി നിൽക്കും, അടിക്കില്ല. കാര്യം അടിച്ചാ പഞ്ചില്ല, ശക്തിയില്ല എന്ന് മനസ്സിലാവും. ഞങ്ങളുടെ വീഡിയോ എവിഡൻസ് അടക്കം ഉണ്ട്, ഒരു സാക്ഷി അത് വന്ന് കേട്ട് കാണും. ഒരാൾ മാപ്പ് സാക്ഷിയായി, അയാൾ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം എവിടെ മാപ്പ് സാക്ഷി? ഇവർക്ക് നടിയെ ആക്രമിച്ച കേസിൽ സമയം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാ. ഇവർക്ക് ഈ കേസ് ദിലീപിനെ ശിക്ഷിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം ഈ കേസ് നിലനിൽക്ക് പോലും ഇല്ല. ആത്യന്തികമായിട്ട് ദിലീപിന്റെ ഈ കേസ് കുറെ കാലം കഴിഞ്ഞ് അങ്ങ് പോവും. കാര്യം ഈ കേസിൽ വലിയ തുമ്പും തുരുമ്പൊന്നുമില്ല, അറ്റാക്ക് നടന്നിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ കേസ് ഉപയോഗിച്ച് ദിലീപിനെ ഡീമോണൈസ് ചെയ്ത്, ഡീമോറലൈസ് ചെയ്ത് മറ്റേ കേസുമായി കൂട്ടിക്കെട്ടി അതിൽ ശിക്ഷിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കാൻ ഒരു പ്രതിയായി സംശയിക്കപ്പെടുന്ന ആൾ ബാധ്യസ്ഥനാണ്. കൊടുത്താൽ ഞാൻ കൊടുക്കില്ല, എനിക്ക് അതിനുവേണ്ടി എത്ര ദിവസം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടതിയുടെ മുന്നിൽ കിടന്ന് കോടതി കരയുകയാണെന്ന് പറയുന്നത്. ബോംബെ വിട്ടിരിക്കുകയാണ്, രണ്ടാമത്തെ ദിവസം കോടതി സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കോടതി എത്ര സ്ട്രിക്റ്റ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ചൊവ്വാഴ്ച കൊണ്ടുവരാട്ടെ എന്ന് ചോദിച്ചു, പറ്റൂല. തിങ്കളാഴ്ച ഉച്ചക്ക് തരട്ടെ എന്ന് ചോദിച്ചു, പറ്റൂല എന്ന് പറഞ്ഞു. കോടതിയിൽ രണ്ടാമത്തെ ഹിയറിംഗ് കഴിഞ്ഞ് ദിലീപ് സബ്മിറ്റ് ചെയ്തു. എന്തെല്ലാം രാഹുൽ പറഞ്ഞാലും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് എടുത്ത് കൊടുക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ് തെളിവാണ്. ദിലീപിന് ഉദാഹരണം ഞാൻ സാറിനോട് ചോദിക്കാം. ദിലീപ് 10 വർഷം മുമ്പ് ഒരു വീട് മേടിച്ചു. ആ വീടിന്റെ ഡോക്യുമെന്റ്സ് ഈ കാര്യത്തിന്റെ ഭാഗം വെച്ച് കൊടുത്ത് ചോദിക്കാൻ പറ്റും. ആ 2017 നിങ്ങളുടെ ഫോൺ എവിടെ എന്തെങ്കിലും ന്യായമുണ്ട്? 2017 നിങ്ങൾ ഗൂഢാലോചന നടത്തി, നിങ്ങൾക്ക് 2021 CCTV തരാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടോ? അതിനകത്ത് കാര്യം അവിടെ അവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ കാര്യം കണ്ടുപിടിക്കും? അന്വേഷണം അവരുടെ സ്കെച്ച് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് 2021 ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നില്ല. അപ്പൊ കോമൺ സെൻസിനും നിയമത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റും? അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് മുഴുവനെ നിർത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ദിലീപിന് പ്രത്യേക നീതി വേണം, പ്രത്യേക അവകാശം എല്ലാവർക്കും നീതി. എന്തുകൊണ്ട് ആ കേസിലെ ഇരയ്ക്ക് നീതി വേണമെന്ന് പറയും? 100% നീതി കിട്ടണം. എവിടെ നിങ്ങൾ ഒരു സെക്കൻഡ്, അവിടെയാണ് ഇരയ്ക്ക് കൂടുതൽ. ഇരയ്ക്ക് നീതി എന്ന് പറഞ്ഞാൽ ദിലീപിനെ തൂക്കിക്കൊള്ളണമെന്നാണോ? ആര് പറഞ്ഞു? അവരെ ഡോക്യുമെന്റ്സ് കൊടുക്കട്ടെ, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെന്റ്സ്. എല്ലാ കേസുകളിലും ഇവരെന്തിനാണ് മറയ്ക്കുന്നത് സാർ? എന്ത് മറയ്ക്കുന്നു സാർ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ, നിങ്ങൾ ഈ മറയ്ക്കുന്ന പോലൊക്കെ ചില വാക്കുകൾ പവർഫുൾ ആണ്. അങ്ങനെയാണെങ്കിൽ വിഷ്വൽ എവിഡൻസ് എന്തിനാണ് പ്രോസിക്യൂഷൻ? ഞാൻ ചോദിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും കൂടുതലെ കണ്ടുപിടിക്കാൻ CCTVയും ഫോണുമാണ് അവരുടെ പ്രധാന. സാർ 2021 ആക്ഷൻ പോയാൽ അത് ആക്ഷൻ പോയി എന്ന് പോലീസുകാർക്ക് അഭിപ്രായമില്ലേ? എന്റെ കുറ്റമല്ലത്. സാർ അത് വായിച്ചു നോക്കുക, ലഭ്യമായ എവിഡൻസിൽ നിന്ന്. 2021 ദിലീപ് എന്തെങ്കിലും ഈ രീതിയിൽ ആക്ഷൻ എടുത്തു എന്ന് പോലീസിന് അഭിപ്രായമില്ല, പ്രോസിക്യൂഷൻ അഭിപ്രായമില്ല. അഭിപ്രായം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഫോൺ കിട്ടിയാലേ അഭിപ്രായം. അപ്പൊ ഇത് കിട്ടുന്നതിന് മുമ്പ് പോലീസുകാർ എങ്ങനെ 2019 ഉണ്ടെന്ന് കണ്ടു? 2021 ഫോൺ അല്ലേ ഞങ്ങൾ ചോദിച്ചത്? അതപ്പോ 2021 2021 ആ നടിയെ, നടിയുടെ കേസ് ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ എന്ന കാര്യത്തിൽ ഇവർക്ക് തുമ്പോ തുരുമ്പോ വേണം. എന്തിനാ മറ്റേ കേസിൽ ദിലീപിനെ കൊടുക്കാൻ? ദിലീപിനോട് പറയുന്നവരെല്ലാം ഇപ്പോഴും പറയും ഞാൻ ഇരയുടെ കൂടെയാണ് എന്ന് പറയും. പക്ഷെ അത് ചുമ്മാതെ പറയും അല്ല, ഇരയുടെ വേദന ചൂഷണം ചെയ്ത് സ്വന്തം കരിയർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും പത്രക്കാരും അഡ്വക്കേറ്റ്സുമാണ് നമ്മളിവിടെ. ആ ഇരയുടെ വേദന ഇപ്പൊ നിന്ന് നോക്കൂ, ഏത് ചോദ്യം വരട്ടെ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം വന്ന് എന്ത് പറയുന്ന അറിയാമോ? ഇരയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന് പറയും. ചുമ്മാ പറയുന്നതാണ്. അതായത് ഇരയുടെ വേദന ചൂഷണം ചെയ്ത് ഇരയെ മുന്നിൽ നിർത്തി ദിലീപിനോടുള്ള പ്രതികാരം തീർക്കുകയാണ്. അത് ഇരയോട് ചെയ്യുന്ന നീതി കൂടെയാണ്. ദിലീപിന് മാത്രമാണ് ഇവിടെ നീതി കിട്ടാത്തത്. എത്രയോ ഈ സ്ഥലങ്ങളിൽ ഒന്നും രാഹുൽ ശശി തരൂറിനാണെങ്കിൽ ഷാറൂഖാന്റെ മലയാളം മൊത്തം നിങ്ങളുടെ വായിൽ നിന്ന് കേട്ട് പഠിച്ചു കഴിഞ്ഞു. നല്ലതാണ്, അത് പഠിക്കണം. അപ്പഴേ നിങ്ങൾ അല്ല സമ്പന്ന കേരളത്തിന്റെ സമ്പന്നനോ പാവപ്പെട്ടവരോ നീതിക്ക് മുമ്പിലില്ല. നീതിക്ക് മുമ്പിൽ എല്ലാരും സമരമാണ്. കാസർഗോഡ് പോലെ കന്യാകുമാരി വരെ നോക്കിക്കോളൂ, നിങ്ങൾക്ക് എത്ര പേരെ നിങ്ങൾക്ക് നീതി കിട്ടാൻ? നമ്മളാൽ കഴിയുന്ന ആൾക്കാർക്ക് നീതി കൊടുക്കല്ലേ ചെയ്യുന്നത്? ബാലേന്ദ്രകുമാർ ഒരു ദിവസം
രാമപിള്ള വക്കീലിന്റെ മുന്നിൽ ഒരു കോട ഒരു കൂട്ടിൽ കിട്ടും. അന്ന് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ അയാൾ തയ്യാറായതുകൊണ്ടാണ് അയാളുടെ കോൺഫിഡൻസ് നിൽക്കുന്നത്. അതുകൊണ്ടല്ല അയാൾ നിൽക്കുന്നത്. അയാൾ ഓരോ ദിവസവും കള്ളം പറയുന്നു. അയാളുടെ മൊഴികളിൽ പോലീസിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് പോലീസ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യം അന്വേഷിക്കാത്തത്, സലീഷിന്റെ കാര്യം ഗൗരവമായിട്ട് എടുക്കാത്തത്, മേഡത്തിന്റെ കാര്യം ഗൗരവമായിട്ട് എടുക്കാത്തത്, 50 ലക്ഷം രൂപയുടെ കാര്യം ഗൗരവമായിട്ട് എടുക്കാത്തത്. 50 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ വളരെ ഗ്രേവ് മിസ്റ്റേക്ക് അല്ലേ? അല്ല സാറിന് അഭിപ്രായമുണ്ടോ? കൈക്കൂലിയാണെന്നല്ലോ, 50 ലക്ഷം രൂപ ഒരാൾ കൈക്കൂലി കൊടുത്ത് ജാമ്യത്തിൽ ഇറങ്ങിയതാണല്ലോ. പോലീസുകാർ മൈൻഡെങ്കിലും ചെയ്തു. എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ദിലീപ് നിരപരാധിയാണ് എന്ന് നിങ്ങൾ പറയുന്നതിനുള്ള കാരണം, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നീതിന്യായ സംവിധാനം, സുപ്രീം കോടതി വിധികൾ, യുണൈറ്റഡ് നേഷൻസിന്റെ ആർട്ടിക്കൽ 2-4 ആണെന്നാണ് എന്റെ ഓർമ്മ. പ്രസംപ്ഷൻ ഓഫ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി. ഇതൊന്നും ദിലീപ് നിരപരാധിയാണ് എന്നുള്ളതിന് നിങ്ങൾക്ക്, ദിലീപ് എന്നല്ല, ഏതൊരു കുറ്റാരോപിതനും കുറ്റവാളിയാണെന്ന് കോടതി പ്രഖ്യാപിക്കുന്നതിൽ നിരപരാധിയാണ്. 2, ദിലീപിനെതിരെ ഒരു ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസും ഇതുവരെ ഇല്ല. ഇനിയും വരികയാണെങ്കിൽ ദിലീപിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. കോടതി നിരപരാധിയാണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വർ ദിലീപ് നിരപരാധിയാണെന്ന്, അല്ല സാർ, കോടതി അപരാധിയാണെന്നാണ് പറയേണ്ടത്, കോടതി നിരപരാധിയാണെന്നല്ല പറയേണ്ടത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് വരെ പണം കൊടുക്കാനും കൂടെ നിൽക്കുന്നവരെ അവർക്ക് പണം കൊടുത്ത് സഹായിച്ച് തന്റെ കൂടെ തന്നെ ഉറപ്പിച്ചു നിർത്താനും ഉള്ള ശ്രമം ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ കേസ് ഇത്രയും നാളും തേച്ചു മച്ച കളഞ്ഞതിന്റെ പിന്നിലും ഈ പണത്തിന്റെ ഒഴുക്കില്ലേ സാർ? 100% അത് കള്ളമാകാനാണ് സാധ്യത. എന്തായാലും എന്നെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല, ഞാൻ ആരുടെയൊന്നും കാശ് മേടിക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഒരു ചർച്ചയ്ക്കും കേരള മീഡിയയിൽ ഒരു രൂപയും കിട്ടാറില്ല. ബാലേന്ദ്രകുമാർ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഓഡിയോ എവിഡൻസ് എങ്കിലും ഉള്ള കാര്യങ്ങളിൽ മാത്രമാണ് അയാൾ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങളിൽ പോലീസ് പോകാത്തതും. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വോയിസ് ഉള്ളതാണ്. മറ്റേ ഈ വീഡിയോ കണ്ടതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായി ഉണ്ട്, മൊഴിയുണ്ട്. അദ്ദേഹത്തിന്റെ ദിലീപിന്റെ അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്ന ആളിന്റെ മൊഴിയുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷവും ദിലീപ് തെറ്റുകാരനാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും നടിയെ സഹായിക്കാനായി ഇത്രയും ഓഡിയോ റെക്കോർഡ് ചെയ്ത ശേഷവും 2021 വരെ ഇദ്ദേഹം ദിലീപിന്റെ സിനിമയിൽ നിന്ന് പിൻവാങ്ങാത്ത എന്താണ്? 2021 വരെ ഇദ്ദേഹം പിൻവാങ്ങാത്തതിന്റെ കാരണം ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. ദിലീപിന് ബ്ലാക്ക്മെയിലിംഗിന് വീട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ദിലീപിനോട് ദേഷ്യം തീർക്കാൻ, പക തീർക്കാൻ, പ്രതികാരം തീർക്കാൻ, സിനിമയിൽ നിന്ന് മാറി എന്റെ ദേഷ്യം തീർക്കാനായി ഇദ്ദേഹം വ്യാജ ആരോപണങ്ങളും അർത്ഥസത്യങ്ങളുമായി വെളിയിലേക്ക് വന്നു. ബാലേന്ദ്രകുമാറിനെ നിങ്ങൾ എന്ത് രീതിയിൽ ബാലേന്ദ്രകുമാറിനെ ആരോപിച്ചാലും അത് ഞങ്ങൾക്കോ മലയാളികൾക്കോ അദ്ദേഹത്തെ സേവ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അർത്ഥസത്യമുണ്ട്. ആ അർത്ഥസത്യമാണ് കള്ളങ്ങളെക്കാൾ അപകടകരം. കാര്യം അർത്ഥസത്യങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറെ കൂടെ പെട്ടെന്ന് പറ്റും. രാഹുൽ ഈശ്വർ പലപ്പോഴും ചർച്ചക്കിടയിൽ, നമ്മുടെ ചർച്ചയായിരുന്നു നടന്നത്, അതിനായിട്ട് ഇന്റർവ്യൂ അല്ലായിരുന്നു, ഈ ചർച്ചക്കിടയിലൊക്കെ ഒരു പക്ഷെ ഇങ്ങനെയാണെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു അസ്യൂം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അസ്യൂം ചെയ്യാൻ ബാലേന്ദ്രകുമാർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല മറ്റൊരു പോസിബിലിറ്റിയും ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. കള്ളങ്ങളും അർത്ഥസത്യങ്ങളും ഇഫക്റ്റീവായി പറയുകയാണ് ബാലേന്ദ്രകുമാർ. അത് കോടതിയിൽ തകർന്നു വീഴും. ദിലീപിനെതിരെ നാളെ കോടതി തെളിവ് കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് വെച്ചാൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. ദിലീപിനെ മലയാളികളുടെ ഇടയിൽ മറ്റ് സൂപ്പർ സ്റ്റാറുകളോടൊപ്പം തന്നെ ഒരു നല്ല കസേരയിട്ടിരുന്ന ഒരാളാണ്. ആ ആളിനെ ഇത്രമാത്രം ജനങ്ങൾ വെറുക്കണമെങ്കിൽ അതെല്ലാം ഈ മീഡിയ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. ആദ്യം ജനങ്ങൾ വരുത്തിരുന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് ദിലീപ് ഒന്നും കൂവലുണ്ടായി, ആരും അല്ലെ കോടതിയിൽ അങ്ങനെ ഓർമ്മമാണ്. പക്ഷെ കാര്യങ്ങൾ മുഴുവൻ മാറുന്നു കണ്ടില്ലേ? ദിലീപ് വിരോധികളാരാണ്? 5 പേരുടെ പേര് പറയും. ബാലേന്ദ്രകുമാർ ഒരു ദിലീപ് വിരോധിയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര ശക്തമായ ദിലീപ് വിരോധിയാണ്. ചാനൽ ചർച്ചകളെല്ലാം വരുന്ന ആശാമാനത്തെ പോലുള്ള ഒരു ദിലീപ് വിരോധികളാണ്. കോടതിയിലും പ്രോസിക്യൂഷനും ദിലീപിന് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതായത് കോടതിയെ പ്രോസിക്യൂഷനെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ കേസ് തോറ്റാൽ തങ്ങളുടെ മാനം പോകും എന്ന് വിചാരിക്കുന്ന പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ്സും ഈ കേസ് തോറ്റാൽ തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും, ഈഗോ ഹേർട്ടാവും എന്ന് വിചാരിക്കുന്ന പോലീസുകാരും ഇവരെല്ലാം ദിലീപ് വിരോധികളാണ്. അപ്പൊ ഞങ്ങളിവിടെ ഒരു ഇന്റർവ്യൂ ചെയ്യാനാണ് വന്നതെങ്കിലും രാഹുൽ ഈശ്വരനോട് ഞങ്ങള് ശരിയായിട്ട് ഒരു ചർച്ചയായിരുന്നു ഇവിടെ നടന്നത്. അപ്പോ വളരെ രസകരമായൊരു ചർച്ചയായിരുന്നു. സാധാരണ ചാനൽ ചർച്ചകളിലെ പോലെ തന്നെ എനിക്ക് ആക്രമണ സ്വഭാവത്തോടു കൂടി നേരിടുന്ന ഒരു രാഹുലിനെ ഞങ്ങൾ നേരിട്ട് കാണുകയായിരുന്നു എന്ന്. ഏതായാലും കോടതിയുടെ വിധി വരട്ടെ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ യാഥാർത്ഥ്യവും കല്ലും നെല്ലും തിരിയുന്ന ഒരു ദിവസം ഏതായാലും നമ്മുടെ മുന്നിലേക്ക് വരും. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. രാഹുലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.